എൻ്റെ എനിക്ക് ഈശോത്രി അനുഗ്രഹം തന്നു. റിപ്പോർട്ടനുസരിച്ച് എൻ്റെ ശരീരത്തിൽ അതിൻ്റെ എവിഡൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു മരുന്ന് മെഡിസിൻ കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യണം, ഇമ്മ്യൂണോ തെറാപ്പിയൊക്കെ കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കീമോ 2-3 എണ്ണോട് ചേർത്ത് നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇമ്മ്യൂണോ എടുക്കുമ്പോൾ അപ്പടി ക്ഷീണമുണ്ട് ചേച്ചി, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അധികം ഫോൺ അറ്റൻഡ് ചെയ്യാത്തതും വാട്സപ്പിൽ അധികം നോക്കാത്തതൊക്കെ അതുകൊണ്ടാണ്. എനിക്ക് ഛർദ്ദിക്കാൻ വരും കണ്ടമാന, അങ്ങനെയുള്ള ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ ചേച്ചിയൊക്കെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇത് ഈ എനിക്കിതിനകത്ത് യാതൊരു വിധത്തിലുള്ള സങ്കടമോ നിരാശയോ ഒന്നുമില്ല ചേച്ചി, ഒക്കെ ഈശോയുടെ പദ്ധതി അനുസരിച്ച് ഈശോ അറിയാണ്ടൊന്നും സംഭവിക്കുന്നില്ല. നമ്മളുടെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബാഹ്യ മനുഷ്യൻ നമ്മുടെ ശരീരത്തിൽ മാത്രം സംഭവിച്ചൊരു കാര്യമായിട്ടാണ് എനിക്കിത്. പിന്നെ എൻ്റെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയൊക്കെ കർത്താവ് തരുന്ന ഒരു സഹനമായിട്ട് സ്വീകരിക്കാനായിട്ടാണ് എനിക്കിഷ്ടം. പിന്നെ ഈശോയുടെ കുരിശോട് ചേർത്ത് വയ്ക്കാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് ചേർത്ത് വയ്ക്കാനായിട്ടുള്ള ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ത്യാഗമൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരിതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചാലും അത് ഈശോയ്ക്ക് വേണ്ടിയുള്ളൊരു ജീവിതമാണ്. ഞാൻ മരിച്ച് ഈശോയുടെ അടുത്തേക്ക് പോയാൽ അതിനേക്കാൾ മഹത്തമേറിയ ഈശോയുടെ കൂടെയുള്ളൊരു സന്തോഷപ്രദമായൊരു ജീവിതം, രണ്ടാണെങ്കിലും ജീവിതം മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് ഇതിൻ്റെ അസ്വസ്ഥതകളും ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ എന്താ പറയുന്നത്, പാൽപോലോസിലെ പറയുന്നതല്ല, ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈശോയിൽ ശക്തി പ്രാപിക്കാനായിട്ടുള്ളതൊക്കെ ഈശോ തരുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും നന്ദി. ഈശോ അനുവദിക്കുന്ന സമയത്ത് നമുക്ക് കാണാം, കേൾക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ ചേച്ചി. ഇത്ര നാൾ കാത്ത സ്നേഹം.